ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോട്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ സി പി ഒക്കെ വാക്കൻസി വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞുതാണ് അപ്പോൾ അതിൻ്റെ അഡ്വൈസ് നിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി എം എസ് ബി ബറ്റാലിയൻ അതായത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെടുന്ന എം എസ് ബി ബറ്റാലിയൻ്റെ അഡ്വൈസ് നിലകൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എറണാകുളം ജില്ല എറണാകുളം ജില്ല ഉൾപ്പെടുന്ന അതായത് കെ പി വൺ ബറ്റാലിയൻ ആണ് അപ്പോൾ അതിൻ്റെ അഡ്വൈസ് നില എങ്ങനെയാണ് പോയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഓരോ കാറ്റഗറിയിലും ലാസ്റ്റ് അഡ്വൈസ് ആളുടെ റാങ്ക് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി പോലീസ് കോൺസ്റ്റബിൾ കെ പി കൊണ്ടാണ് കേട്ടോ എറണാകുളം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം മൊത്തം മൊത്തം നൂറ്റി തൊണ്ണൂറ്റൊന്ന് വേക്കൻസിയാണ് കേട്ടോ നൂറ്റി എൺപത്താറ് ഫ്രഷ് അതുപോലെ അഞ്ച് എൻ ജെ ഡി അപ്പോൾ അതിനാണിപ്പം പി എസ് സി അഡ്വൈസ് അയച്ചിട്ടുള്ളത് അപ്പോൾ അത് ലാസ്റ്റ് അതത് ഓരോ കാറ്റഗറിയിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് അയാളുടെ റാങ്ക് കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഓരോ കാറ്റഗറി അനുസരിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് അഡ്വൈസ് അയാളുടെ റാങ്ക് എന്ന് പറയുന്നത് ഇതാണ് മൊത്തം കെ പി ഒന്നിൽ നൂറ്റി തൊണ്ണൂറ് അഡ്വൈസാണ് പി എസ് സി അയച്ചിട്ടുള്ളത് അതായത് നിലവിൽ വന്ന വേക്കൻസിക എല്ലാം അയച്ചിട്ടുണ്ട് അതിൽ ഓപ്പൺ കാറ്റഗറി അതായത് റിസർവേഷൻ ഇല്ലാത്ത ഓപ്പൺ കാറ്റഗറി പോയിട്ടുള്ളത് നൂറ്റി അറുപത്താറാണ് ഓപ്പൺ കാറ്റഗറിയിൽ അവസാനം അഡ്വൈസായ ആൾ റാങ്ക് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ആറാണ് അതുപോലെ ഈഴവ ഈഴവ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസായ ആൾ റാങ്ക് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഒന്ന് അതുപോലെ എസ് സി കാസ്റ്റ് എസ്ഇ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസായ ആൾ റാങ്ക് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഏഴാണ് അതുപോലെ എസ് ടി നിന്ന് ഷെഡ്യൂൾഡ് ട്രൈ പോയി എസ് ടി കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസായ ആളുടെ റാങ്ക് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പന്ത്രണ്ടാണ് കേട്ടോ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് പന്ത്രണ്ടാമത്തെ റാങ്ക് ഉള്ള ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതുപോലെ മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസായ ആൾ റാങ്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തി നാല് അതുപോലെ എൽ സി ലാറ്റിൻ കത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസായ ആളുടെ റാങ്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അഞ്ചാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ റാങ്ക് ലിസ്റ്റ് എടുത്ത് വെച്ച് പരിശോധിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ലാസ്റ്റ് അഡ്വൈസ് ആയാൾ റാങ്ക് അതുപോലെ ഒ ബി സി അതർ ബാക്ക്വേഡ് കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ള ആൾ റാങ്ക് എന്ന് പറയുന്നത് നൂറ്റി അറുപത്താറാണ് വിത്തിൻ ഒ സി ആണ് കേട്ടോ നൂറ്റി അറുപത്താറത്തെ റാങ്ക് ആൾക്കാണ് പോയിട്ടുള്ളത് അതുപോലെ വിശ്വവർമ്മ വിശ്വവർമ്മ ലാസ്റ്റ് അഡ്വൈസായ ആ റാങ്ക് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനാറ് അതുപോലെ എസ് ഐ യു സി നാടാർ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസായ ആൾ റാങ്ക് എന്ന് പറയുന്നത് നൂറ്റി എൺപത് അതുപോലെ ഹിന്ദു നാടാർ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയാലുള്ള റാങ്ക് മുന്നൂറ്റി എഴുപത്തി അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ആ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസായ ആളുടെ റാങ്ക് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ രണ്ട് ഇപ്പോൾ എസ് സി 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 കാസ്റ്റിൽ നിന്ന് അഡ്വൈസായ ആളുടെ റാ ലാസ്റ്റ് അഡ്വൈസായ ആളുടെ റാങ്ക് എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ റാങ്ക് ആണ് കേട്ടോ അതുപോലെ ധീവര ധീവര കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസായ ആളുടെ റാങ്ക് നൂറ്റി എഴുപത്തഞ്ച് അതുപോലെ ഇ ഡബ്ല്യു എസ് ഇ ഡബ്ല്യു എസ് കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസായ ആളുടെ റാങ്ക് ഇരുന്നൂറ്റി ഇരുപത് ഇപ്പോൾ ഇ ഡബ്ല്യു എസിനും നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് നിയമനം നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് വരെ പോയിട്ടുള്ളത് ഒന്ന് ഒന്ന് ഷെഡ്യൂൾഡ് ട്രൈവ് ആണ് എസ് ടി കാസ്റ്റ് അതുപോലെ എ എസ് സി 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 ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി ഇത് രണ്ടും സപ്ലിമെൻറ്ററി ലിസ്റ്റിൽ നിന്ന് വരെ ആളെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി എം എസ് പിൻ്റെ ഇതേപോലെ അഡ്വൈസ് നിരകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി പറ്റാനും അഡ്വൈസ് ചാർട്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ